മഞ്ജു വാര്യർ ശ്രീകുമാർ മേനോൻ വിവാദം കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും അധികം ചർച്ചയായ പേര് മാത്യു സാമുവലിന്റേതാണ്. ശ്രീകുമാർ മേനോനെതിരെ മഞ്ജു വാര്യർ പരാതി നൽകിയ വിഷയത്തിൽ ഫേസ്ബുക്കിലൂടെ ശ്രീകുമാർ മേനോൻ പ്രതികരിച്ചപ്പോൾ പറഞ്ഞ ഒരു വാചകം മാത്യു സാമുവലിനെ കുറിച്ചായിരുന്നു. അതിങ്ങനെയായിരുന്നു: അതെ, മാത്യു സാമുവൽ ഒരുപാട് കാലമായുള്ള എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങളുടെ സൗഹൃദം മഞ്ജുവിനെ അലോസരപ്പെടുത്തുന്നത് എന്തിനാണ്? കല്യാൺ ജുവലേഴ്സ് തൃശൂർ പോലീസിൽ കൊടുത്ത പരാതിയിലും ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് DGP കൊടുത്ത പരാതിയിലും എൻ്റെയും മാത്യു സാമുവലിൻ്റെയും പേര് ഒരുപോലെ പരാമർശിച്ചതിൽ എനിക്ക് തോന്നിയ സാമ്യത ഒരു യാദൃശ്ചികത ആയിരിക്കാം, അല്ലേ മഞ്ജു? ഇപ്പോൾ സംഭവത്തിനാസ്പദമായ കാര്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകൻ കൂടിയായ മാത്യു സാമുവൽ. ഒരു വീഡിയോ പങ്കുവച്ചാണ് മാത്യു സാമുവൽ മഞ്ജുവിനെ കുറിച്ച് തുറന്നു പറയുന്നത്. ഈ കാണുന്ന വീഡിയോയാണ് മഞ്ജു വാര്യർ ഞാൻ സൈബർ ആക്രമണം നടത്തി എന്ന് പറയുന്ന സംഭവം. ഇതിൽ കാണുന്നവർ ക്യാമറയുടെ മുൻപിൽ തുറന്നു പറയുന്നു: 52 ആദിവാസി കുടുംബങ്ങൾ, 7 പരം നിർധന മുസ്ലിം കുടുംബങ്ങൾ എന്നിവർ സെലിബ്രിറ്റി പബ്ലിസിറ്റിയിൽ ഇപ്പോഴും വഞ്ചിതരായി കഴിയുന്ന കഥ. ഇതെന്റെ ടൈം ലൈനിൽ പോസ്റ്റ് ചെയ്തു. അത് തമിഴിലെ പല മീഡിയകളും വാർത്തയാക്കി, എന്നെ കോട്ട് ചെയ്തു. ഈ റിപ്പോർട്ടിൽ പൂർണ്ണമായി ഉറച്ചു നിൽക്കുന്നു. മഞ്ജു വാര്യർ ഈ നിർധന പട്ടിണി പാവങ്ങളെ താറുമാറാക്കി. നന്മമരം എന്ന പേരുണ്ടാക്കാൻ നടത്തിയ കപട നാടകം ഈയുള്ളവൻ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. നിയമ പോരാട്ടത്തിൽ തെല്ലും പിന്നോട്ടില്ല. ഇപ്പോഴെങ്കിലും മഞ്ജു പ്രതികരിക്കാൻ തയ്യാറായില്ലോ എന്ന് ആഹ്ലാദമുണ്ട്. ആദിവാസികളെ വഞ്ചിച്ച കേസിൽ നിയമപരമായി മുന്നേറ്റം വേണമെന്ന് തന്നെയായിരുന്നു പരക്കുനി കോളനി സന്ദർശിച്ചപ്പോൾ മനസ്സിലുണ്ടായിരുന്നത്. ചോദിക്കാനും പറയാനും ആരും ഉണ്ടാകില്ല എന്ന് മഞ്ജു കരുതിയവർക്ക് ഇത്രയെങ്കിലും പിന്തുണയാകട്ടെ. മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റും മാത്യു സാമുവൽ പങ്കുവച്ചിരുന്നു. ദിലീപാണ് നടിയെ ആക്രമിച്ചതിന് പിന്നിലുള്ളതെന്ന സത്യം നാരദ തുറന്നു പറഞ്ഞത് പിന്നീട് പോലീസും സ്ഥിരീകരിച്ചു. അന്നത്തെ പൊതുവായ ആരോപണം മഞ്ജുവാണ് ഇത് ചെയ്യിച്ചത് എന്നൊക്കെയായിരുന്നു. ഇന്ന് അതേ മഞ്ജു പറയുന്നു ഞാൻ അവർക്കെതിരെ ശ്രീകുമാറുമായി ഗൂഢാലോചന നടത്തിയെന്ന്. എനിക്ക് മലയാള സിനിമയുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ താമസിക്കുന്നത് ഡൽഹിയിലാണ്. ചിലപ്പോൾ കേരളത്തിൽ വരാറുണ്ട്. കാമ്പുള്ള വിവരങ്ങൾ ലഭിച്ചാൽ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ അത് തമിഴ്, ബംഗാളി, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലെ മാധ്യമങ്ങൾക്ക് കൊടുക്കും. നേരത്തെ കല്യാൺ സ്വാമി പറഞ്ഞു ഞാൻ അവർക്കെതിരെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പിന്നിൽ ശ്രീകുമാർ മേനോനാണെന്ന്. അവർ പോലീസിൽ പരാതി കൊടുത്തതും അങ്ങനെയാണ്. അന്നും ഇപ്പോഴും ഞാൻ വ്യക്തമായി പറയുന്നു ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അതിലിത്ര നെറ്റി ചുളിക്കാൻ എന്തിരിക്കുന്നു? മഞ്ജുവിനോടുള്ള എൻ്റെ സംശയം ഇതാണ്: പരക്കുനി കോളനിയുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ റിപ്പോർട്ട് ശരിയല്ലേ? അതോ തെറ്റാണോ? എൻ്റെ കയ്യിൽ മഞ്ജുവിൻ്റെ ലെറ്റർ പാഡൊന്നും തന്നെയില്ല. പരക്കുനി എന്ന ഗ്രാമത്തിൽ ഗ്രൗണ്ടിൽ പോയാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ തെളിവ് വീഡിയോയിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഞാൻ മഞ്ജുവിനെതിരെ സൈബർ അറ്റാക്ക് എവിടെയും ചെയ്തിട്ടില്ല. വസ്തുതാപരമായ റിപ്പോർട്ട് പല മീഡിയകളിലും വന്നത് സോഷ്യൽ മീഡിയയിൽ എൻ്റെ ടൈം ലൈനിൽ കൊടുത്തു. അതെൻ്റെ റൈറ്റാണ്. അത് വീണ്ടും തുടരും. ഞാൻ ചെയ്ത റിപ്പോർട്ടിനെയാണ് ചോദ്യം ചെയ്യേണ്ടത്. അത് തെറ്റാണെങ്കിൽ അതിനെതിരെയാണ് പരാതി കൊടുക്കേണ്ടത്. ഇനി ആ റിപ്പോർട്ട് തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയില്ല എങ്കിൽ പുകമറ സൃഷ്ടിക്കാൻ സൈബർ അറ്റാക്ക് എന്നല്ല പറയേണ്ടത്. മറ്റൊന്ന്, എനിക്ക് ധാരാളം പരിചയക്കാരും സുഹൃത്തുക്കളുമുണ്ട്. ജേർണലിസ്റ്റ് എന്ന നിലയിൽ അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യും. അതിൻ്റെ ജോലിയുടെ ഭാഗമാണ്. ഞാനും ശ്രീകുമാറും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ എത്ര പേരെയാണ് അസ്വസ്ഥതപ്പെടുത്തുന്നത് എന്ന് വെറുതെ ഓർത്തു പോവുകയാണ്. തെഹൽക്ക മുൻ മാനേജിംഗ് എഡിറ്ററും എറണാകുളം പൊന്നുരുണി സ്വദേശിയുമായ മാത്യു സാമുവലിനെതിരെയും യൂട്യൂബ് ചാനലായ റെഡ് പിക്സ് 24x7 കല്യാൺ ജുവലേഴ്സ് മുൻപ് പരാതി നൽകിയത്. വ്യാജരേഖ ചമയ്ക്കൽ, സമൂഹ മാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു കേസ്. കല്യാണിന്റെ പരസ്യങ്ങൾ മുൻപ് ശ്രീകുമാർ മേനോനാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇടക്കാലത്ത് ഈ കരാർ കമ്പനി പുതുക്കിയില്ല. ഇക്കാര്യത്തിലുള്ള വിരോധത്താൽ മാത്യു സാമുവലുമായി ചേർന്ന സ്ഥാപനത്തിനെതിരെ അപകീർത്തികരമായ വീഡിയോ നിർമ്മിച്ച് പോസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. സ്ഥാപനത്തിന്റെ വിശ്വാസ്യത പൊതുജനമധ്യത്തിൽ തകർക്കുകയായിരുന്നു പിന്നിലുള്ള ലക്ഷ്യമെന്നും പരാതിയിലുണ്ടായിരുന്നു. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.